മോർണിംഗ്. കടല് കാണാൻ പോവാം നമുക്ക്. പോവാം. കുറെ നാളായില്ലേ ഒന്ന് പുറത്തിറങ്ങിയിട്ട്, അല്ലേ? സ്നേഹതീരത്തൊക്കെ പോയി ഒന്ന് ചുറ്റടിച്ച് വരാം. ഇഷ്ടമാണോ കടല് കാണാൻ പോവാൻ? അതെ. ഓക്കെ. വെള്ളത്തിലൊക്കെ കളിക്കാൻ ഇഷ്ടമാണ് അല്ലേ? യെസ്. അപ്പോൾ വെള്ളത്തിലൊക്കെ കളിച്ച് നടക്കാൻ വലിയ ഇഷ്ടമാണ്, കടല് കാണാൻ പോവാൻ ഇഷ്ടമാണ് മിസ്സിനും. അതെ. അപ്പോൾ കടലിലേക്ക് വെള്ളമൊക്കെ എവിടെ നിന്ന് വരുന്നത് അറിയോ? അതൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ട്. ആ പുഴയിൽ നിന്ന് വരും. പുഴയിലേക്ക് എവിടെ നിന്ന് വെള്ളം വരും? എവിടെ നിന്ന് വരും? ആ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. എവിടെ നിന്നാണ് പുഴയിലേക്ക് വെള്ളം വരിക? ആ കടലിൽ എന്തോരം വെള്ളം, അതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല. അപ്പോൾ നമുക്ക് പ്രളയത്തിനെ കുറിച്ച് ചോദിച്ചാൽ പെട്ടെന്ന് അറിയാം അല്ലേ, എല്ലാവരും അനുഭവിച്ചതാണ്, പ്രത്യേകിച്ച് മിസ്, അല്ലേ? പ്രളയം ശരിക്കും അനുഭവിച്ചതാണ്, അതുകൊണ്ട് പ്രളയത്തിനെ കുറിച്ചൊക്കെ ചോദിച്ചാൽ നന്നായിട്ട് അറിയാം. ഓക്കെ. അപ്പൊ നമ്മുടെ അടുത്ത ചാപ്റ്റർ വെള്ളപ്പൊക്കം എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഓക്കെ. എഴുതിയത് എൻ വി കൃഷ്ണവാര്യരാണ്. അദ്ദേഹം കവിയും പണ്ഡിതനും ഭാഷാശാസ്ത്രജ്ഞനും പത്രാധിപനും ഒക്കെ ആയിരുന്നു. കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിന്ന വ്യക്തിയാണ് എൻ വി കൃഷ്ണവാര്യർ. അദ്ദേഹം തൃശ്ശൂരിലെ ചേർപ്പിലാണ് ജനിച്ചത്. വിവിധ ഹൈസ്കൂളുകളിൽ അധ്യാപകനായിരുന്നു. ഓക്കെ. ജോലി രാജിവെച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. ഒളിവിൽ പോകുകയും സ്വതന്ത്ര ഭാരതം എന്ന നിരോധിക്കപ്പെട്ട പത്രം നടത്തുകയും ചെയ്തു. പിന്നീട് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലും തൃശൂർ കേരളവർമ്മ കോളേജിലും ലെക്ചറായിരുന്നു അദ്ദേഹം. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപക ഡയറക്ടറിൽ ഒരാളായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കൊച്ചുതൊമ്മൻ, വിദ്യാപതി, നീണ്ട കവിതകൾ എന്നിവയൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചില കൃതികളാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് കവിനെ കുറിച്ച് അറിയാനുള്ളത്. അപ്പൊ വെള്ളപ്പൊക്കം എന്ന ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു കവിതയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സിമ്പിൾ ആയിട്ടുള്ള വളരെ ലളിതമായ ഭാഷയിൽ അദ്ദേഹം അതിനെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോ അതിന് ന്യൂട്ടൺ എന്തോ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം എന്താണ് ഐസക് ന്യൂട്ടൺ പറയുന്നതെന്ന് കേട്ടോ. നമ്മളെല്ലാം അറിയുന്നവരാണെന്ന് ഭാവിച്ച് ജീവിക്കുന്നവരല്ലേ. അപ്പൊ ഇത്രയും വലിയൊരു ഗുരുത്വാകർഷണ സിദ്ധാന്തം കണ്ടുപിടിച്ച ന്യൂട്ടന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക്, സർ ഐസക് ന്യൂട്ടന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ശ്രവിക്കാം. ലോകം എന്നെ പറ്റി എന്തു കരുതുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കൊച്ചുകുട്ടിയാണ്. അനന്ത വിസ്തൃതമായ പ്രപഞ്ച മണൽപ്പുറത്ത് മണല് വാരി കളിക്കുന്ന ഒരു കൊച്ചുകുട്ടി. അല്പം വെളുത്തൊരു വെള്ളാരം കല്ലോ ഭംഗിയാർന്നൊരു കക്കത്തോടോ കാണുമ്പോൾ എന്റെ ശ്രദ്ധ അങ്ങോട്ട് തിരിയും. പക്ഷെ സത്യത്തിൽ മഹാസാഗരം എന്റെ കൈപ്പിടിയിൽ ഒതുങ്ങാതെ അജയമായി തന്നെ നിലകൊള്ളുകയാണ് കേട്ടോ. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയാണെന്ന് ഈ അനന്ത വിസ്തൃതമായ പ്രപഞ്ച മണൽപ്പുറത്ത് മണല് വാരി കളിക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണെന്ന് അദ്ദേഹം കേട്ടോ. ഇത്രയും വലിയ കണ്ടുപിടുത്തം നടത്തിയ അദ്ദേഹം എപ്പോഴും ഒന്നും അറിയാത്തൊരു കൊച്ചുകുട്ടിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ നമ്മുടെ അറിവൊക്കെ എത്രയോ ചെറുതാണ് അല്ലേ. അപ്പോ എന്താണ്, മഹാസമുദ്രം ഇപ്പോഴും സാഗരം അജയമായി തന്നെ നിലകൊള്ളുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് കവിത ശ്രവിക്കാം. വെള്ളപ്പൊക്കം. ജലമേന്തിയോടിക്കിതച്ച മേഘം മലയിൽ തടഞ്ഞു കമഴ്ന്നു വീണു. കൊടുമുടിക്കിടയിലേക്കുരുളും കുടത്തിന്റെ ചടപടാ ശബ്ദങ്ങൾ കേൾപ്പതില്ലേ. തണ്ണീർ ചിതറിത്തെറിപ്പതു കാണുന്നതില്ലേ. പുഴയിൽ മല വെള്ളം പൊങ്ങി വന്നു. കരകൾ നിറഞ്ഞു വയൽ നിറഞ്ഞു. പടിയോളം വന്നെത്തി തൊടിയിലും ചെന്നെത്തി ഞൊടിയിലെ മുറ്റത്തു മൂടിയെത്തും. വെള്ളമൊടുവിൽ ഇറയെത്തുമേറിയെത്തും. അപ്പൊ എന്താണ് പറയുന്നത്? ജലമേന്തി യോടിക്കിതച്ച മേഘം മലയിൽ തടഞ്ഞു കമഴ്ന്നു വീണു. അതായത് ജലമേന്തിയിട്ടാണ് എന്ത് വരുന്നത്? മേഘം അല്ലേ. മഴമേഘങ്ങള് ജലത്തിനെ ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് വരുന്നതാണ് പറയുന്നത് കവി. എന്നിട്ട് ഇവിടെ മലയിൽ തടഞ്ഞിട്ട് കമഴ്ന്നു വീണു. അതായത് മലയിൽ പോയിട്ട് നല്ല മഴ പെയ്തു. കൊടുമുടിക്കിടയിലേക്ക് ഉരുളും കുടത്തിന്റെ ചടപട ശബ്ദങ്ങൾ കേൾപ്പതില്ലേ. അപ്പൊ കൊടുമുടിക്ക് ഇടയിലേക്ക് ഉരുളും കുടത്തിന്റെ, കുടം എന്ന് ഉദ്ദേശിക്കുന്നത് മഴമേഘത്തിൽ നിന്ന് പെയ്യുന്ന മഴ വെള്ളത്തിനെയാണ്. ഒരു കുടം വെള്ളം വീഴുന്ന പോലെയാണ് ഓരോ മഴത്തുള്ളിയും ശക്തമായിട്ട് തന്നെ മഴ പെയ്യുകയാണ്. തണ്ണീർ ചിതറിത്തെറിപ്പതു കാണുന്നതില്ല. അത് വളരെ ശക്തമായിട്ട് ചിതറി തെറിച്ചുകൊണ്ടിരിക്കുകയാണ് മഴവെള്ളത്തിന്റെ തുള്ളികൾ.
പുഴയിൽ മലവെള്ളം പൊങ്ങി വന്നപ്പോ മലയിൽ മഴ പെയ്തപ്പോ ആ വെള്ളം ഒഴുകി പുഴയിലേക്ക് വന്നു. പുഴയിൽ എന്ത് സംഭവിച്ചു? മലവെള്ളം പൊങ്ങി വന്നു. ചില സമയത്ത് നോക്കിയാൽ കാണാം വളരെ അഴുക്ക് പിടിച്ച പോലെ ചെളി പിടിച്ച പോലത്തെ വെള്ളമായിരിക്കും കലങ്ങി മറിഞ്ഞിട്ട് പുഴയിൽ ഉണ്ടാവുക. അതെന്താണ്? മലയിൽ നല്ല മഴ പെയ്യുന്നുണ്ട്, ആ മലയിൽ നിന്ന് കലക്ക വെള്ളം വരുന്നതാണ്. കരകൾ കവിഞ്ഞു, വയൽ നിറഞ്ഞു. അപ്പോ പുഴയിലെ മലവെള്ളം വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? കരയിലൊക്കെ വെള്ളമാവല്ലേ, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ വെള്ളം വരും, വയല് പാടത്തൊക്കെ വെള്ളം നിറഞ്ഞു. പടിയോളം വന്നെത്തി തൊടിയിലും ചെന്നെത്തിയപ്പോ വീടിന്റെ പടിയോളം വന്നു ആദ്യം, പിന്നെ എങ്ങോട്ട് വന്നു? പറമ്പിലൊക്കെ വന്നു വെള്ളം. ഞൊടിയിലെ മുറ്റത്തും ഓടിയെത്തും, പിന്നെ എവിടേക്ക് വരും? ഈ മുറ്റത്തേക്കും മഴവെള്ളം വരും. വെള്ളം ഒടുവിൽ ഇറയത്തും ഏറിയും എത്തും. അപ്പൊ അവസാനം എന്താവും? വെള്ളം ഒടുവില് ഇറയത്തേക്കും കയറും അല്ലെ. അവസാനം ഇപ്പൊ വരും, ഇപ്പൊ വരും, വീട്ടിലേക്ക് വരും എന്ന് വെച്ചിരിക്കുമ്പോ അവസാനം ഇറയത്തേക്കൊക്കെ വെള്ളം കയറി വരാൻ തുടങ്ങും. ചെറുവഞ്ചി വേഗം ഇറക്കി വെക്കൂ, കുറിയ നയമ്പും തിരഞ്ഞെടുക്കൂ. തൊടിയിന്ന് വയലിലും, വയലിന്ന് പുഴയിലും, പുഴയിന്ന് കടലിലും പോയി വരേണം. കയ്യും തുഴയുമായൊന്ന് പൊരുതിടേണം. കുതിര പോൽ വാശിത്തി മെർപ്പിനോടെ കുതികൊള്ളും ഓടി വയലിലൂടെ. കരിനിറ വളനീരിൽ അണിയം കൊണ്ടൊഴുതുവൻ കുമിള വെൺവിത്ത് വിതച്ചിടും ഞാൻ. തിരകളകൾ നയമ്പാൽ കൊത്തി നീക്കിടും ഞാൻ. അപ്പൊ എന്താണ് കവി പറയുന്നത്? ചെറുവഞ്ചി വേഗം ഇറക്കി വെക്കൂ, കുറിയ നയമ്പും തിരഞ്ഞെടുക്കൂ. അതായത് ചെറിയ വഞ്ചി വേഗം ഇറക്കി വെക്കാൻ. എന്തിനാണ് നയമ്പ്? എന്താണ് പങ്കായം കേട്ടോ, അതിൽ നിന്ന് വേഗം ഒരു പങ്കായം എടുക്കുക. എന്തിനാണ്? തുഴഞ്ഞു തുഴഞ്ഞ് പോവാനായിട്ട്. തൊടിയിന്ന് വയലിലും, വയലിന്ന് പുഴയിലും, പുഴയിന്ന് കടലിലും പോയി വരണം. അപ്പൊ എവിടെയൊക്കെ പോകണം എന്നാണ് കവി ആഗ്രഹിക്കുന്നത്? തൊടിയിലൊക്കെ വെള്ളമാണല്ലേ, പറമ്പ്. തൊടി എന്ന് വെച്ചാൽ നമ്മുടെ പറമ്പിലൊക്കെ വെള്ളമാണ്. അപ്പൊ ആ പറമ്പിലും പറമ്പിൽ നിന്ന് വയലിലേക്ക് പോകണം, വയലിന്ന് പുഴയിലേക്ക് ചെറുവഞ്ചി തുഴഞ്ഞ് പോണം. പുഴയിൽ നിന്ന് എവിടേക്ക് പോണം? കടലിലേക്കും പോയി വരണം. കയ്യും തുഴയുമായി ഒന്ന് പൊരുത്തിടണം. അപ്പൊ കയ്യും തുഴയുമായിട്ട് ഈ പങ്കായമായിട്ട് നല്ലോണം കസർത്ത് നടത്തണം, എന്നാലാണ് ഈ വഞ്ചി നീങ്ങുള്ളൂ അല്ലേ. കുതിര പോൽ വാശി തിമിർപ്പിനോടെ, കുതിര പായുന്ന പോലെ ഈ വഞ്ചിയും കൊണ്ട് ഈ സ്ഥലത്തൊക്കെ എനിക്ക് പോകണം. കുതികൊള്ളും ഓടി വയലിലൂടെ, വയലിലൂടെ കുതിച്ച് ചാടി എനിക്ക് പോകണം. കരിനിറ വള നീരിൽ അണിയം കൊണ്ടൊഴുതുവൻ. അപ്പൊ എന്താണ് ഈ അണിയം? ഈ വഞ്ചിയുടെ മുൻഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം കൊണ്ട് അണിയം കൊണ്ട് ഈ എന്താ പറയാ, കരിനിറത്തിൽ കിടക്കുന്ന ഈ എന്താ പറയാ, അഴുക്ക് പിടിച്ച ഈ വെള്ളത്തിലൂടെ ഞാൻ ഈ വയലിൽ ഉഴുത് പോകും. വൻ കുമിള വെൺ വിത്ത് വിതച്ചിടും ഞാൻ. വൻ കുമിള കൊണ്ട് വെൺവിത്ത്, വിത്ത് ഞാൻ വിതയ്ക്കും എന്നാണ് കവി പറയുന്നത്. തിരകളകൾ നൻപാൽ കൊത്തി നീക്കിടും ഞാൻ. തിരകളകൾ വലിയ കളകളുണ്ടല്ലോ, ആ കളകളെ നൻപാൽ വഞ്ചിയുടെ ആ മുൻഭാഗം കൊണ്ട് കൊത്തി നീക്കിടും ഞാൻ എന്നാണ് ഇവിടെ കവി പറയുന്നത് കേട്ടോ. അപ്പോ വെള്ളപ്പൊക്കത്തിനെ കുറിച്ചിട്ടുള്ള കവിതയാണ് മിസ് കുറച്ചെടുത്തിട്ടുള്ളൂ, അതായത് കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളൂ. അപ്പൊ ജലമേന്തി ഓടി കിതച്ച മേഘം മലയിൽ തടഞ്ഞ് കമഴ്ന്ന് വീണു. അവിടുന്ന് ആ വെള്ളത്തുള്ളികൾ, വലിയ വലിയ വെള്ളത്തുള്ളികളാണ്, അവയെല്ലാം ചിതറിത്തെറിച്ചു. അവിടുന്ന് പുഴയിലേക്ക് ഒഴുകി വന്നു, മലവെള്ളം നിറഞ്ഞു, നമ്മുടെ തൊടി വയലൊക്കെ നിറഞ്ഞു. അവസാനം തൊടിയിൽ വന്നു, തൊടിയിൽ നിന്ന് മുറ്റത്ത് വന്നു, മുറ്റത്തു നിന്ന് വീടിന്റെ അറയത്തും കയറി. അപ്പൊ കവിയുടെ ആഗ്രഹം എന്താണ്? ഒരു ചെറുവഞ്ചിയും ഒരു പങ്കായവും എടുത്തിട്ട്, ഒരു തുഴയും എടുത്തിട്ട് ആദ്യം എങ്ങോട്ട് പോകണം? തൊടിയിലേക്ക് ഈ വഞ്ചി ഇറക്കി ഈ തൊടിയിലൂടെ എന്താ പറയാ, തുഴഞ്ഞു തുഴഞ്ഞ് വയലിലും പുഴയിലും കടലിലൊക്കെ പോകണം എന്നാണ് കവി ആഗ്രഹിക്കുന്നത് ചെറുവഞ്ചിയിലൂടെ കേട്ടോ. അപ്പോ ഈ ചെറുവഞ്ചി ഉപയോഗിച്ച് വയലിൽ പോകുമ്പോ വയലിലെ എന്താ പറയാ, വയലിലെ കളകളൊക്കെ മാറ്റും, കുമിളകളാൽ നിറയെ വിത്ത് വിതയ്ക്കും എന്നൊക്കെയാണ് കവി നമ്മളോട് പറയുന്നത് കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും നിർബന്ധമായിട്ടും വായിക്കണം. ഇപ്പൊ വെള്ളപ്പൊക്കത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല അറിവുണ്ടായിരിക്കും അല്ലെ, എല്ലാവരും അനുഭവിച്ചതാണ്, അതുകൊണ്ട് നല്ല അറിവുണ്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ മെമ്മറിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ഓർത്തിട്ട് ഈ കവിത നന്നായി വായിക്കുക. പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴും പ്രകൃതിയെ മനുഷ്യൻ ഉപദ്രവിക്കുമ്പോൾ ആണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ പ്രകൃതിയോട് സ്നേഹിക്കുക, പ്രകൃതിയെ സ്നേഹിക്കുക, നല്ല നല്ല വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക, പ്ലാസ്റ്റിക് ഒക്കെ പുഴയിലേക്ക് വലിച്ചെറിയാതിരിക്കുക,
അങ്ങനെ പുഴയൊക്കെ സംരക്ഷിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല കുട്ടികളായിട്ട് നമ്മുടെ പ്രകൃതിനെ സ്നേഹിക്കാം, പ്രകൃതിയെ ഉപദ്രവിക്കാതിരിക്കാം, പ്രകൃതിയെ നമ്മളെ അപ്പോൾ സംരക്ഷിക്കും. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും നിർബന്ധമായിട്ടും വായിക്കണം. നമുക്കപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.